എന്താണ് ഈ ജോട്ടി ആരാണ് ജോട്ടി ഇ ജോട്ടിയെപ്പറ്റി അറിഞ്ഞിരുന്നാൽ എൻ എം എം എക്സാമിന് ചില ചോദ്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് എഴുതാൻ പറ്റും അത് ചോദ്യങ്ങൾ അപ്പോൾ എന്താണ് ഈ ജോട്ടി ആരാണ് ഈ ജോട്ടി വീണ്ടും ഞാൻ ചോദിക്കുന്നു ഇജോട്ടി എന്ന് പറയുന്നത് ഒരു കോഡാണ് നിങ്ങൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സിന്റെ പൊസിഷൻ പഠിക്കണമെങ്കിൽ ഒരു ചെറിയ കോഡ് വെച്ച് നമ്മൾ അത് പറയും ആ കോഡ് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക ഈ വീഡിയോയിലുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക അപ്പോൾ ആരാണ് സാർ ഇജോട്ടി നമ്മൾ വീണ്ടും തുടങ്ങുന്നു ഇജോട്ടി എന്ന് പറയുന്നത് ഒന്നുമില്ല നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് എഴുതുന്ന സമയത്ത് എ ബി സി ഡി എന്ന് പറഞ്ഞാലേ നമ്മൾ സാധാരണ എഴുതാറുള്ളത് എ ബി സി ഡി എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ എഴുതും എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ട് അപ് ടു സെഡ് വരെ അതിൽ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പൊസിഷനിലെ ലെറ്റർ ബി എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിലുള്ളത് സി എന്ന് പറഞ്ഞാൽ തേർഡ് പൊസിഷൻ ഡി എന്ന് പറഞ്ഞാൽ ഫോർത്ത് പൊസിഷൻ ഇ എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ആൻഡ് സെഡ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഇരുപത്തിയാറാമത്തെ ലെറ്റർ പക്ഷേ എല്ലാ ലെറ്ററും ഒരു പതിനെട്ടാമത്തെ പൊസിഷനിലെ ലെറ്റർ എന്ന് ഏതെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇരുപതാമത്തത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ നോക്കേണ്ടി വരും എ ബി സി ഡി അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു കോഡ് യൂസ് ചെയ്യുന്നു ഈ ഇജോട്ടി അപ്പോൾ എന്താ സാർ ഇജോട്ടി ഇത്രയുള്ളടാ ഇക്ക് നമ്മൾ കൊടുക്കുന്നത് ഫൈവ് ജെക്ക് കൊടുക്കുന്നത് ടെന്ന് ഇത് അതിൻ്റെ ആക്ച്വൽ പൊസിഷനാണേ എന്ന് പറഞ്ഞാൽ പതിനഞ്ചാമത്തെ ലെറ്റർ ആണ് എന്ന് പറഞ്ഞാൽ ഇരുപതാമത്തെ ലെറ്റർ ആണ് വൈ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചാമത്തെ ലെറ്റർ ആണ് അതായത് അഞ്ചിൻ്റെ ഗുണിതങ്ങൾ ഫൈവിൻ്റെ മൾട്ടിപ്പിൾസിനെയാണ് നമ്മൾ ഇജോട്ടി എന്ന് പറയുന്നത് അഞ്ചാമത്തത് ഇ പത്താമത്തത് ജെ പതിനഞ്ചാമത്തത് ഒ ഇരുപതാമത്തത് ടി ആൻഡ് ഇരുപത്തഞ്ചാമത്തത് വൈ അപ്പം ഈ ജോട്ടിയെ കിട്ടിയല്ലോ അടിപൊളി ഇനി നിങ്ങൾക്ക് പതിനെട്ടാമത്തത് ചോദിക്കുകയാണെങ്കിൽ പതിനഞ്ചാമത്തത് ഒ അല്ലേ പതിനഞ്ച് ഒ ആണെങ്കിൽ പതിനാറ് ഒ പി ക്യു ആർ അങ്ങനെ അങ്ങ് ചെയ്ത് പറഞ്ഞാൽ പോരെ പതിനെട്ട് ആറ് കിട്ടി അത്രയേ ഉള്ളൂ അപ്പം ഈസിയാണ് അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം ഇനി ചില സമയത്ത് ഇതാ നോക്കണേ കോഡ് റിവേഴ്സ് ചെയ്യും അതായത് എ ബി സി ഡി എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി പോയിട്ട് 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 ലാസ്റ്റ് സെഡ് എത്തും ആൻഡ് എക്ക് നിങ്ങൾ കൊടുക്കുക ട്വൻറ്റി സിക്സ് എന്നായിരിക്കും ബിക്ക് കൊടുക്കുന്നത് ട്വൻറ്റി ഫൈവ് ആയിരിക്കും സിക്ക് ട്വൻറ്റി ഫോർ ഇങ്ങനെ കൊടുത്തു പോയിട്ട് ആൻഡ് സെഡിന് കൊടുക്കുന്നത് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ കോഡ് എങ്ങനെയാണ് മനസ്സിലാക്കുക അതും ഈസിയാണ് ഇവിടെ വണ് ഇത് ടു ഇത് ത്രീ ആക്ച്വൽ പൊസിഷൻ ഇതിൻ്റെ ഇങ്ങനെയല്ലേ വരേണ്ടത് അപ്പോൾ ഈ ട്വൻറ്റി ടു ട്വൻറ്റി ഫോർ എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിലാക്കുക അതും ഈസിയാണ് ഈ ട്വൻറ്റി സിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി റിവേഴ്സ് ആണെങ്കിൽ തിരിച്ചിട്ടാണ് കോഡ് പറയുന്നതെങ്കിൽ ഇത് ഇരുപത്തേഴിൽ നിന്ന് അതിൻ്റെ ആക്ച്വൽ പൊസിഷൻ ഒന്ന് കുറച്ചതായിരിക്കും അപ്പം ഇതോ രണ്ടാമത്തതാണ് ബി ഇത് ഇരുപത്തേഴിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷൻ അപ്പം ക്യൂ ടു കുറച്ചതായിരിക്കും മൂന്നാമത്തത് അസി അപ്പം ഇരുപത്തേഴിൽ നിന്ന് ആ മൂന്ന് കുറച്ചാൽ അതായിരിക്കും ഇരുപത്തി നാല് ഇത് ഇരുപത്താറാമത്തേതല്ലേ അപ്പം ഇരുപത്തിയേഴിൽ നിന്ന് ഇരുപത്താറാമത്തെ അപ്പം ഇരുപത്താറ് കുറച്ചാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഒന്ന് കിട്ടും ഇത്രയുള്ള പരിപാടി ചില ക്വസ്റ്റിനിൽ ഇങ്ങനെയും കാണാറുണ്ട് അപ്പൊ ഇത് മനസ്സിലാക്കി ഓക്കെ എവിടെന്നാ കുറയ്ക്കേണ്ടത് ഇരുപത്തിയഴിൽ നിന്ന് ആക്ച്വൽ പൊസിഷൻ കുറച്ചാൽ റിവേഴ്സ് ഓർഡർ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഇജോട്ടി പഠിച്ചു റിവേഴ്സ് ഓർഡറും പഠിച്ചു എനിക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം നോക്കും ഫേസ് ഈസ് കോഡഡാസ് സിക്സ് വൺ ത്രീ ഫൈവ് ബിഗ് ടു നയൻ സെവൻ ഹാഡ് എയ്റ്റ് വൺ ഫോർ ബാഡ് ടു വൺ ഫോർ സെവൻ ഫൈവ് മലയാളത്തിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാം ഫേസ് ആറ് ഒന്ന് മൂന്ന് അഞ്ച് ബിഗ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഐ ഹാഡ് എണ്ണൂറ്റി പതിനാല് ബാഡ്ജ് ഇരുപത്തി നാനൂറ്റി എഴുപത്തി എങ്കിൽ എ എന്ന അക്ഷരത്തിന്റെ എത്രയാണ് ഇത് വളരെ ഈസിയാണ് നിങ്ങളൊന്ന് നോക്ക് എഫ് എ സിഇ ഫേസ് എഫിന് കൊടുത്തത് സിക്സാ എക്ക് കൊടുത്തത് വൺ ആണ് സിക്ക് കൊടുത്തത് ത്രീ ആണ് ഇക്ക് കൊടുത്തത് ഫൈവ് ആൽഫബറ്റ് ഓർഡർ അല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് എ ബി സി ഡിഇ അതേപോലെ തന്നെ രണ്ടാമത്തെ നോക്കി ബിഗ് ബിഗ് ആകുന്ന സമയത്ത് ബി എന്ന് പറഞ്ഞത് രണ്ടാമത്തേതാണ് ജെ പത്താ അപ്പൊ ഐ എത്ര ഐ അഞ്ച് ജെ അപ്പൊ ഐ ഒമ്പത് ഈ അഞ്ചാ എഫ് സിക്സ് ജെ സെവൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അപ്പൊ കറക്റ്റാ സെയിം ഓർഡർ ആൽഫബെറ്റ് ഓർഡറ അങ്ങനെയാണ് ബാക്കിയുള്ള നോക്കണമെന്നില്ല എ എന്ന അക്ഷരത്തിന്റെ കോഡ് എത്രയാണെന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കോഡ് ഓഫ് എ എ ഈസ് ഈക്വൽ ടു വൺ എയുടെ കോഡ് എത്രയായിരിക്കും വണ്ണ് അപ്പം ആൻസർ എന്താ വണ് സിമ്പിൾ അല്ലേ ഈസി അല്ലേ അങ്ങനെയാണ് അടുത്ത ചോദ്യം നോക്കിക്കോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഈച്ച് വേർഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ നമ്പേഴ്സ് യൂസിംഗ് ദ സെയിം കോഡ് ഫൈൻ ദ നമ്പർ റെപ്രസെൻറ്റിംഗ് ദ ഗവൺ വേഡ് ഡേറ്റ് ഈസ് കോഡ് ആസ് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് പൂജ്യം എ ഇരുപത്തിരണ്ട് നോക്കണേ ഡേറ്റ് എന്ന് പറയുന്ന വേർഡ് കോഡ് ചെയ്തത് ഇരുപത്തി മൂന്ന് പിന്നെ ഇരുപത്തി ആറ് പൂജ്യം എ ഇരുപത്തി ആറ് പൂജ്യം എ പിന്നെ ഇരുപത്തി രണ്ട് ഓക്കെ അപ്പം അങ്ങനെ നിങ്ങളോട് ചോദിച്ചത് നെക്സ്റ്റിൻ്റെ കോഡ് എന്തായിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് വാട്ട് ഈസ് ദ കോഡ് ഓഫ് നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന വേർഡിൻ്റെ കോഡ് എന്തായിരിക്കും ഇത് വളരെ ഈസിയാണ് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി നോക്കിക്കോ ക്വസ്റ്റ്യൻ നോക്കിക്കോ നല്ലതുപോലെ ശ്രദ്ധിച്ചോ ഡി ഇരുപത്തി മൂന്ന് എ ഇരുപത്തി ആറ് എ ഇരുപത്തി ആറ് ആകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇരുപത്താറ് ലെറ്റേഴ്സേ ഉള്ളൂ പക്ഷേ എക്ക് ഇരുപത്താറാണ് കൊടുത്തത് അപ്പോൾ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അവിടെ ഉണ്ട് റിവേഴ്സ് ഓർഡറിലാണ് ലെറ്റേഴ്സ് മാർക്ക് ചെയ്തത് അപ്പൊ സെഡ് ഒന്നും എ ഇരുപത്തി ആറുവാ അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ ലെറ്ററിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ കിട്ടണമെങ്കിൽ ട്വന്റി സെവൻ മൈനസ് ചെയ്താൽ മതിയെന്ന് നോക്ക് ഡി ഫോർത്ത് പൊസിഷൻ ഉള്ളതാ ട്വന്റി സെവൻ മൈനസ് ഫോർ അതല്ലേ ട്വന്റി ത്രീ എ ഫസ്റ്റ് പൊസിഷൻ ഉള്ളതാ ട്വന്റി സെവൻ മൈനസ് വൺ അതല്ലേ ട്വന്റി സിക്സ് ഇജോ ടിയിലുള്ളതാണ് ടി ഈ ജെ ഒ ടി എന്ന് പറയുന്നത് ഇരുപതാമത്തേ അല്ലേ അല്ലേ അഞ്ചിന്റെ മൾട്ടിപ്പിൾസ് അപ്പോൾ നോക്കി ഇരുപത്തേഴിൽ നിന്ന് ഇ എ ഇരുപത് മൈനസ് ചെയ്താൽ കിട്ടുന്നത് സെവൻ ഈ എന്ന് പറഞ്ഞാൽ ഇജോട്ടിയിൽ ഫൈവ് അപ്പോൾ ട്വൻ്റി സെവൻ മൈനസ് ഫൈവ് ചെയ്താൽ ട്വൻ്റി ടു അങ്ങനെയാണെ സിമ്പിളാണ് അപ്പോൾ എന്ന് പറയുന്നത് പതിനാലാമത്തതാണ് ജെ പത്ത് കെ എൽ എം എൻ എന്ന് പതിനാലാമത്തതാണ് അപ്പോൾ നിങ്ങളുടെ ആക്ച്വൽ പൊസിഷൻ ആണ് പതിനാല് അപ്പോൾ ഇരുപത്തേഴിൽ നിന്ന് പതിനാല് മൈനസ് ചെയ്താൽ കിട്ടുന്നത് അത് എത്രയാണ് പതിമൂന്ന് പതിമൂന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് പതിമൂന്ന് കൊടുത്തു അടുത്തത് ഈ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അവിടെ ഗിവൺ ആണ് ഈയിടെ പൊസിഷൻ എത്രയായിരുന്നു ഫൈവ് ആൻഡ് ട്വൻറ്റി ടു ആണ് നമ്മൾ മാർക്ക് ചെയ്തത് ട്വൻറ്റി സെവൻ മൈനസ് ഫൈവ് ട്വൻറ്റി ടു അപ്പോൾ അത് ഓക്കെ എക്സ് നോക്ക് ഇജോട്ടി ടി ഇരുപതല്ലേ അപ്പോൾ ടി കഴിഞ്ഞാൽ യു വി ഡബ്ല്യു എക്സ് ഇരുപത്തി നാല് അപ്പോൾ ഇരുപത്തി ഏഴിൽ നിന്ന് ഇരുപത്തി നാല് മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇവിടുത്തെ ആയിട്ടുള്ള നമ്പർ അപ്പോൾ പൂജ്യം മൂന്ന് ടീൻ്റെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ടീൻ്റെ എത്രയാണ് പൂജ്യം എ അപ്പം പൂജ്യം എ അതെങ്ങനെയാണ് കിട്ടുന്നത് ഇരുപത്തി എ നിന്ന് ടി എന്ന് പറഞ്ഞാൽ ഇജോട്ടി പ്രകാരം ഈ ജെ ഒ ടി നാലാമത്തത് അതായത് ഇരുപതാമത്തേത് അപ്പം ഇരുപത് അപ്പം ഇരുപത് മൈനസ് ചെയ്ത് സെവനെ കിട്ടട്ട് പതിമൂന്ന് ഇരുപത്തി രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം മെയ് ഓപ്ഷൻ ഉണ്ടോ നോക്ക് പതിമൂന്ന് ഇരുപത്തിരണ്ട് പൂജ്യം മൂന്ന് പൂജ്യം മെയ് അല്ലേ പതിമൂന്ന് ഇരുപത്തിരണ്ട് പൂജ്യം മൂന്ന് പൂജ്യം മെയ് പതിമൂന്ന് ഇരുപത്തിരണ്ട് പൂജ്യം മൂന്ന് പൂജ്യം മെയ് ഇതാണ് റൈറ്റ് ആൻസർ ഈസി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതേപോലെ അടുത്ത് നോക്കിക്കും ബി ട്വൻറ്റി ഫൈവ് ബാഗ് സെവൻറ്റി വൺ ആണെങ്കിൽ ബോൾ ക്യാൻ ബി കോട്ടഡായിസ് അടാ ബി ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പം ബി ട്വൻറ്റി ഫൈവ് എന്നൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താ ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതായിരുന്നു വരേണ്ടത് പക്ഷേ ഇത് റിവേഴ്സ് ഓർഡറിലാണ് മാർക്ക് ചെയ്തത് നമ്പേഴ്സ് കൊടുത്തത് അതായത് അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇരുപത്തേഴിൽ നിന്ന് പൊസിഷൻ ഓഫ് ബി ബിയുടെ പൊസിഷൻ എത്രാമത്തതാണ് ബി ആക്ച്വലി വരേണ്ടത് ടു അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് ഇരുപത്തഞ്ച് ബി ഇരുപത്തഞ്ചാന്നാണ് പറഞ്ഞത് പിന്നെ ബാഗ് സെവൻറ്റി വൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക ബാഗ് സെവൻറ്റി വൺ വാട്ട് ഈസ് ബാഗ് ബിൻ്റെ വാല്യു എത്രയാണ് ട്വൻറ്റി ഫൈവ് ആൻഡ് എ എത്ര ആയിരിക്കും ഇങ്ങനെയാണെങ്കിൽ ബി ട്വൻ്റി ഫൈവ് ആണെങ്കിൽ എ എത്രയാണ് ട്വന്റി സെവൻ മൈനസ് വൺ അല്ലേ വരും അതായത് ട്വൻ്റി സിക്സ് ആൻഡ് ജി എത്രയായിരിക്കും ട്വന്റി സെവൻ മൈനസ് ജിന്റെ പൊസിഷ്യൻ ഈ അഞ്ചല്ലേ എഫ് ജി ജി സെവൻ അല്ലേ അപ്പോൾ ദാ ട്വൻ്റി സെവൻ മൈനസ് സെവൻ അപ്പൊ ട്വൻ്റി അപ്പം എങ്ങനെയാണ് ഇവിടെ സെവൻ്റി വണ് കിട്ടുന്നത് സെവൻറ്റി വണ് കിട്ടാൻ എന്തെങ്കിലും കാരണമുണ്ടോ കാരണം ഇത് മൂന്നും കൂടി കൂട്ടി നോക്ക് നിങ്ങൾ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത് ഇത് മൂന്നും കൂടി കൂട്ടി നോക്ക് ഒന്ന് ഒന്ന് ഇവിടെ ബാക്കി സെവൻറ്റി മൂന്ന് രണ്ട് ആറ് അപ്പം എഴുപത്തൊന്ന് ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് സെവൻറ്റി വണ് കിട്ടുന്നത് അങ്ങനെയാണ് ചോദ്യം എന്താ ബോൾ എത്രയാണെന്നല്ലേ ഈസിയാ ബോളിൻ്റെ നോക്കിക്കേ സിമ്പിളാ ബീനെ നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്തത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ബി ഇരുപത്തഞ്ചാണ് എ ഇരുപത്തി ആറാണ് എൽ എത്ര നോക്കിയാൽ മതി എൽ എത്ര ആയിരിക്കും ഈ ജോട്ടി ഈ അഞ്ചല്ലേ ആൻഡ് ജെ ജെ എന്ന് പറഞ്ഞാൽ പത്തല്ലേ കെ പതിനൊന്ന് എല് പന്ത്രണ്ട് എല്ല് പന്ത്രണ്ട് ആണെങ്കിൽ ഇവിടുത്തെ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെ ഇരുപത്തേ മൈനസ് പന്ത്രണ്ട് ഇരുപത്തേ മൈനസ് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പതിനഞ്ചായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ ബോളിൻ്റെ വാല്യൂ കിട്ടും ബോളിൻ്റെ വാല്യൂ അപ്പോൾ എന്തായിരിക്കും ബോൾ ഈസ് ഈക്വൽ ടു ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്താറ് പ്ലസ് എല് രണ്ട് തവണ അല്ലേ അപ്പോൾ ഒരു പതിനഞ്ചും ഒരു പതിനഞ്ചും എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അൻപത്തൊന്നും മുപ്പതും എൺപത്തൊന്നും കിട്ടും സോ എയ്റ്റി വൺ ഈസ് ദ ആൻസർ എയ്റ്റി വൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് നോക്ക് യെസ് എയ്റ്റി വൺ ഈസ് ദ ആൻസർ സിമ്പിൾ ചോദ്യമാണല്ലോ അതേപോലെ അടുത്ത ചോദ്യം നോക്കിക്കുക ഇഫ് ഗിവ് ഈസ് കോഡ് ആസ് ഇരുപത് പതിനെട്ട് അഞ്ച് രണ്ട് രണ്ട് അങ്ങനെയാണ് ഇപ്പോഴേ എങ്ങനെയാണ് കോഡ് ചെയ്യാന്ന് പറഞ്ഞത് ഗിവ് കോഡ് ചെയ്ത് നോക്കിക്കോ ഗ്യോ ഗ്യോ ഗിവ് കോഡ് ചെയ്ത് നോക്കാം നമുക്ക് ഇരുപത് പതിനെട്ട് അഞ്ച് രണ്ട് രണ്ട് ഇരുപത് പതിനെട്ട് അഞ്ച് രണ്ട് 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 ഓക്കെ നോക്ക് ഇരുപത് ഐ പതിനെട്ട് വി അഞ്ച് ഇ ഇരുപത്തി രണ്ട് അതാ നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല ഒറ്റ കാര്യം നോക്കാം ജീനോ നമ്മൾ സാധാരണ രീതിയിൽ എഴുതുകയാണെങ്കിൽ എത്ര എഴുതുക കോഡ് നമ്മൾ ആൽഫബറ്റ് ഓർഡറാണെങ്കിൽ എഫ് സിക്സ് ജി ജി എന്ന് പറഞ്ഞാൽ സെവൻ ആണ് പക്ഷെ ഇവിടെ കിട്ടിയത് എത്രയാ ട്വന്റി സെവൻ ഈ സോറി ട്വന്റി എന്നുണ്ട് അപ്പൊ ട്വന്റി സെവൻ മൈനസ് അതിന്റെ പൊസിഷൻ ചെയ്താൽ കിട്ടുന്നത് ആരായിരിക്കും ആക്ച്വലി ട്വന്റിയാ അപ്പൊ അങ്ങനെയാണ് ഐയുടെതെങ്ങനെ കിട്ടുക ഐയിടെ നോക്കിക്കേ ഐ ഐ ഐ ഐ എത്രാമത്തതാ ഈ ഫൈവ് ജെ ടെൻ അല്ലേ അപ്പൊ നമുക്ക് കിട്ടേണ്ടത് നോക്കും എന്ന് ഒമ്പതാമത്തേതാ അപ്പൊ ഇരുപത്തി ഏയിൽ നിന്ന് ഒൻപത് മൈനസ് ചെയ്ത പതിനെട്ടാ കിട്ടുക അപ്പൊ ഈ പതിനെട്ട് എന്ന് പറഞ്ഞത് ആക്ച്വലി ആരുടേതാ ഐയുടേതാ വി യുടെ പൊസിഷ്യൻ നോക്കി ഈ ജോ ടി ടി ഇരുപതല്ലേ യു വി വി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ട് അപ്പോൾ നോക്കിയാൽ ഈ വി കിട്ടിയാൽ നോക്കിക്കോ ഇരുപത്തേഴിൽ നിന്ന് അതിൻ്റെ പൊസിഷൻ ഇരുപത്തിരണ്ട് മൈനസ് ചെയ്താൽ കിട്ടുന്നത് അഞ്ചാണ് അപ്പോൾ ഈ അഞ്ചെന്ന് പറഞ്ഞത് ആർക്കായിരിക്കും വി ഇനി ഇത് നമുക്ക് അറിയാവുന്നതാണ് ഇ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തേതാണ് പക്ഷേ ഇരുപത്തേഴിൽ നിന്ന് അഞ്ചാമത്തെ പൊസിഷൻ ഇരുപത്തേഴ് മൈനസ് അഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇരുപത്തിരണ്ട് അപ്പോൾ ഇരുപത്തിരണ്ടായിരുന്നുതാ ഈയുടേതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓർഡർ മനസ്സിലായി അങ്ങനെയാണെങ്കിൽ പ്ലേ എങ്ങനെ കോഡ് ചെയ്യുക എന്നുള്ളതാണ് പ്ലേനെ നമുക്ക് കോഡ് ചെയ്ത് നോക്കാലോ പ്ലേ സിമ്പിളാ പി എത്രാമത്തതാന്ന് നോക്കടാ എം എൻ ഒ പി അല്ലേ ഈ ജോ ജോ ഓ പതിനഞ്ചാ ഓ കഴിഞ്ഞാൽ പി അപ്പൊ പി പതിനാറ് പക്ഷെ പതിനാറല്ല എഴുതേണ്ടത് ഇരുപത്തേഴിൽ നിന്ന് പതിനാറ് മൈനസ് ചെയ്തിട്ടില്ല റിവേഴ്സ് ഓർഡർ അപ്പൊ നമ്മുടെ ആൻസർ പതിനൊന്ന് ഇനി അടുത്തത് എല് എല് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് എല് പന്ത്രണ്ടാമത്തതാണ് ജെ എന്ന് പറഞ്ഞ പത്ത് കെ എച്ച് ഐ ജെ ജെ പത്ത് കെ എല് എല് പന്ത്രണ്ട് അപ്പം ഇരുപത്തേ മൈനസ് പന്ത്രണ്ട് അതെത്ര ആയിരിക്കും പതിനഞ്ചായിരിക്കും ഇനി എ അത് ഇരുപത്തേ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ മതി ഇരുപത്താറ് വൈ അല്ലേ ഇജോട്ടി ടീയിൽ ലാസ്റ്റ് വരുന്നതാ അതായത് ഇരുപത്തഞ്ചാമത്തേതാണ ആര് ഇജോട്ടി നമ്മൾ അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ ഇരുപത്തഞ്ചാമത്തേതാണ ആര് വൈ അപ്പോൾ ഇരുപത്തേ നിന്ന് വൈ ഇരുപത്തഞ്ചാമത്തത് ഇരുപത്തേ നിന്ന് ഇരുപത്തഞ്ച് മൈനസ് ചെയ്യണം റിവേഴ്സ് ഓർഡർ അല്ല അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ ടു അപ്പോൾ നമ്മുടെ പ്ലേൻ്റെ കോഡ് എന്തായിരിക്കും പ്ലേ ഇസ് ഈക്വൽ ടു പതിനൊന്ന് പതിനഞ്ച് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്താറ് രണ്ട് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്താറ് രണ്ട് ഓപ്ഷൻ ഉണ്ടോ നോക്ക് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്താറ് രണ്ട് സോ ദാ ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ഓക്കെ ആണോ നോക്ക് വളരെ സിമ്പിൾ സിമ്പിളായുള്ള ചോദ്യമാണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ജോട്ടിയും കോടൊക്കെ വെച്ച് നമ്മൾ വളരെ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്കും ചെയ്തു വെക്കുക സ്നേഹങ്ങൾ വാരി വിതറുക എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്